മുക്കം സർവീസ് സഹകരണ ബാങ്കിനെ സാധാരണക്കാർക്ക് മികച്ച സേവനം ലഭിക്കുന്ന ബാങ്കാക്കി മാറ്റുകയാണ് ലക്ഷ്യമെന്ന് പുതിയ പ്രസിഡന്റായി ചുമതലയേറ്റ കെ ടി ബിനു പറഞ്ഞു. പുതിയ ഓഹരി സമാഹരിച്ചും കാര്യക്ഷമമായ പ്രവർത്തനങ്ങളിലൂടെയും ബാങ്കിന്റെ മുഖച്ഛായ മാറ്റുമെന്നും ആദ്യ ഭരണ സമിതി യോഗത്തിൽ തീരുമാനമെടുത്തതായും അദ്ദേഹം പറഞ്ഞു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായി ആർബിട്രേഷൻ കോടതി ഉത്തരവ് വന്നതോടെ തന്നെ പുതിയ ഭരണസമിതി ഉണ്ടാക്കാനുള്ള ഒരുക്കത്തിലായിരുന്നു കഴിഞ്ഞ രാത്രി മുഴുവൻ പ്രാദേശിക ഇടതു നേതൃത്വം. 11 പേരിൽ 9 പേരും ഇടതംഗങ്ങളും നിലവിലെ പ്രസിഡന്റ് പി ടി ബാലനും മറ്റൊരംഗമായ വിശ്വനാഥൻ എടക്കണ്ടിയും മാത്രമാണ് യു ഡി എഫ് പാനലിലുള്ളവരായി ഡയറക്ടർ ബോർഡിലുള്ളത്. ഇതിൽ വിശ്വനാഥൻ എടക്കണ്ടി ഇടതുമുന്നണി പക്ഷത്താണ് ഇപ്പോൾ നിലയുറപ്പിച്ചിട്ടുള്ളത്. ആദ്യ ഭരണസമിതി യോഗം രാവിലെ 11 മണിയോടെയാണ് ബാങ്ക് ഹാളിൽ നടന്നത്. യോഗത്തിൽ പ്രസിഡന്റായി സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ ടി ബിനുവിനെയും വൈസ് പ്രസിഡന്റായി മുക്കം നഗരസഭയുടെ മുൻ കൗൺസിലർ കൂടിയായ അബ്ദുള്ള സീസ് വാർപ്പിലിനെയും സഹകരണ സംഘം ഇൻസ്പെക്ടർ ജ്യോതിഷിന്റെ മേൽനോട്ടത്തിൽ നടന്ന യോഗത്തിൽ തെരഞ്ഞെടുത്തു. മുക്കം ബാങ്കിനെ നല്ല നിലയിൽ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റവും മികച്ച ബാങ്കാക്കി മാറ്റാനും വിവിധ പദ്ധതികൾ ആദ്യ യോഗത്തിൽ തീരുമാനിച്ചതായി പുതുതായി അധികാരമേറ്റ പ്രസിഡന്റ് കെ ടി ബിനു പറഞ്ഞു. മുക്കം സർവീസ് സഹകരണ ബാങ്കിൽ അഴിമതിക്കാരെയും സ്വജനപക്ഷക്കാരെയും പുറത്താക്കിക്കൊണ്ട് സഹകരണ ജനാധിപത്യ മുന്നണി നേതൃത്വത്തിലുള്ള ഭരണസമിതി അധികാരത്തിലേൽക്കുക, അധികാരം ഏറ്റെടുത്തിരിക്കുകയാണ്. ആർബിട്രേഷൻ കോടതിയിൽ നിന്ന കേസിൻ്റെ വിധിക്ക് അടിസ്ഥാനത്തിൽ അഡ്മിഷൻ രജിസ്റ്ററിൽ പേരില്ലാത്ത 11 പേരെ ഒഴിവാക്കുകയും സഹകരണ നിയമങ്ങളും ചട്ടങ്ങളും എല്ലാം അനുശാസിക്കുന്ന രൂപത്തിൽ നമ്മുടെ റിട്ടേണിംഗ് ഓഫീസർ നടത്തിയ പരിശോധന, നോമിനേഷൻ പരിശോധന കൃത്യതയുള്ള 11 പേരെയാണ് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിലെല്ലാ രാഷ്ട്രീയക്കാരുമുണ്ട്, കോൺഗ്രസ്സുകാരുണ്ട്, സി പി എംകാരെല്ലാവരും ഉണ്ട്. അങ്ങനെയുള്ള ആദ്യ യോഗമാണ് ഇവിടെ ചേർന്നത്. ഈ ആദ്യ യോഗത്തിൽ ഭരണാധികാരിയായ ജ്യോതി സാറിൻ്റെ നേതൃത്വത്തിലാണ് യോഗം ചേർന്നത്. ആ യോഗത്തിൽ വെച്ചിട്ട് ഇതിൻ്റെ പ്രസിഡൻറ്റിനെയും അതുപോലെ തന്നെ വൈസ് പ്രസിഡൻറ്റിനെയും എല്ലാം തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. ആദ്യ യോഗം ഞങ്ങൾ ചേരുകയാണ്. ഈ ബാങ്കുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരമാവധി ഓഹരി വർദ്ധിപ്പിക്കുക എന്നതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അതോടൊപ്പം തന്നെ ബാങ്കിൻ്റെ കുടിശ്ശിക കുറയ്ക്കാൻ വേണ്ടിയുള്ള ഇടപെടൽ ഞങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകും. അതിനുവേണ്ടിയുള്ള ഇടപെടലുണ്ടാകും. ഇവിടുത്തെ ജീവനക്കാരെല്ലാം കാര്യക്ഷമമാക്കി പ്രവർത്തിക്കാൻ വേണ്ടി അവരുടെ ഒരു യോഗം ചേരുക എന്നതൊക്കെ തന്നെയാണ് ഞങ്ങൾ ആദ്യത്തെ അജണ്ട എന്ന രൂപത്തിൽ ഞങ്ങൾ വെച്ചിരിക്കുന്നത്. മുക്കത്തെ യു ഡി എഫിനകത്ത് വർഷങ്ങളായി തുടരുന്ന ഗ്രൂപ്പ് പോരിനും അനൈക്യത്തിനുമെല്ലാം അടിസ്ഥാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെട്ട വിഷയമായിരുന്നു മുക്കം ബാങ്ക് ഭരണ സമിതിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ. അതുകൊണ്ട് തന്നെ ബാങ്ക് ഭരണം നഷ്ടമായാൽ മുക്കത്ത് യു ഡി എഫ് നന്നാവുമെന്ന വികാരമാണ് ബഹുഭൂരിപക്ഷം സാധാരണ യു ഡി എഫ് പ്രവർത്തകരും പങ്കുവെക്കുന്നത്. സി ടി വി പ്രാദേശിക വാർത്ത, മുക്കം.